ഇവര് ഒരു മാസത്തിനകത്തേ ഉള്ളു, കറക്റ്റ് ഒരു മാസം വരും എന്ന് പറഞ്ഞാൽ അയാൾ അതിന് മുമ്പ് വന്നു. അതിനുശേഷം ഇയാളുടെ മൂത്ത മകൻ ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ ഇല്ല ഇല്ല അറിയില്ല. അങ്ങനെ അവരാരും കണ്ടിട്ടുമില്ലേ. അൽസാജിലായിരുന്നു ജോലി ചെയ്യുക. അപ്പൊ അൽസാജിലെ മോലാളിയാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്തത്. അവർ തന്നെയാണ് എടുത്തു കൊടുത്തത്. ഇയാൾക്ക് സെന്ററിലാണോ ഹോട്ടലാണോ? ഹോട്ടലിലാണ്. അവിടെ എന്തൊക്കെ എന്ത് ജോലിയെന്ന് അറിയില്ല. അപ്പോഴാണ് അവരാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അവർ ഫാമിലി ആയിട്ട് വരുമ്പോൾ അവിടെ താമസിക്കാൻ പറ്റൂല. അവർക്ക് ഫാമിലിക്ക് ഉള്ള സൗകര്യം അവിടെ ഇല്ലാത്തതുകൊണ്ട്, ഫാമിലി ഉള്ളതുകൊണ്ട് ഈ വീടെടുത്തത്, ഈ മോലാളിയായിട്ട് പറഞ്ഞ് വീടെടുത്തു. എടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് അവർ മൂന്ന് പിള്ളേരെയും കൊണ്ട് അവർ വരുന്നത്. അത് അവിടുന്ന് ബസ്സിലാണ് ഇവിടെ വന്നിറങ്ങി ഇവിടെ നടന്നാണ് വരുന്നത്. വന്ന് താമസമായി. അപ്പോഴും ഈ മൂന്ന് പിള്ളേർ തന്നെയാണ് നമ്മളെ കാഴ്ചപ്പാടിൽ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ. വേറെ ഇപ്പോൾ ഇന്നലെ തൊട്ടാണ് ഈ ഒരു പുതിയ അറിവ് നമുക്കുണ്ടാവാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ, ഒരു മോനുണ്ട് 18-19 വയസ്സായി. പറയുന്ന പോലെ ഈ മൂന്ന് മക്കളെയും ഒരുപോലെ അടിക്കും. അത് അവർക്ക് വേർതിരിവൊന്നുമില്ല. അങ്ങനെ ഒരു വേർതിരിവൊന്നും അങ്ങനെയൊന്നുമില്ല. എല്ലാം അത് കണക്ക് തന്നെ. പറയുന്ന രണ്ടാം അമ്മയാണ് എന്നുള്ള, രണ്ടാം അമ്മ അല്ല തന്നെയാണ് അവരും പറയുന്നത്. അങ്ങനെ എല്ലാ നാലും അവരുടെ മക്കൾ തന്നെയാണ്. ഇപ്പം അങ്ങനെയല്ല അറിയില്ല. ഈ മൂന്ന് മക്കളും അവരുടെ മക്കൾ തന്നെയാണ്. അവർ അതുപോലെ തന്നെയാണ് നോക്കണത്, അടി കൊടുക്കുമെങ്കിലും നോക്കണത്. അടി കൊടുക്കുന്ന പക്ഷേ കുറച്ച് ക്രൂരമായി കൊടുക്കുന്നു എന്നുള്ളത് കൊടുക്കും. ആ ദേഷ്യം വന്നിട്ട് അടിച്ച വീണ്ടും വന്നിട്ട് നമ്മൾ തലയൊക്കെ പിടിച്ച് കോതി ചീവി ആഹാരം കൊടുത്ത് ഒക്കെ. ഒരു തിരക്കവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് നമ്മളത് ചിന്തിക്കാറുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു പ്രശ്നവും ഇല്ലല്ലോ. മർദ്ദിക്കുന്നത് കുറച്ച് കൂടുതലാണ്. ആ അത് അവരുടെ ദേഷ്യം വരുമ്പോൾ അവരങ്ങ് ചെയ്യുന്നു. എന്നാൽ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വൈരായി ഉണ്ടാവണം. അത്ര ഈ പറഞ്ഞതുപോലെ ഒരാളെയും വേർതിരിവ് അങ്ങനെയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഒന്നായി പോയാൻ ഇങ്ങനെ അങ്ങനെ ഒരു ഇല്ല ഇല്ല. എന്തായാലും ഇന്ന് രാവിലെയാണ് അറിയുന്നത് അങ്ങനെ ഒരു സംഭവം.